നമസ്കാരം മോദിയുടെ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരല്ലെന്ന ഇൽമറിന്റെ ട്വീറ്റ് വലിയ വിവാദങ്ങളാണ് സൃഷ്ടിച്ചത് എന്നാൽ അതിനെതിരെ ന്യൂനപക്ഷ കമ്മീഷൻ മുൻ വൈസ് പ്രസിഡന്റ് ആതിഫ് റഷീദ് ശക്തമായ രീതിയിൽ പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തിരുന്നു എന്റെ മതസ്വാതന്ത്ര്യത്തോടും മതപരമായ സ്വത്തത്തോടും കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്ത്യയിൽ ഞാൻ സ്വതന്ത്രമായി ജീവിക്കുന്നുവെന്ന് ആതിഫ് റഷീദ് തുറന്നടിച്ചിരുന്നു ഇപ്പോഴിതാ മോദിയുടെ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഹാപ്പിയാണെന്ന് പറയുന്ന ഒരു മുസ്ലിം മതപണ്ഡിതന്റെ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് നമ്മളടുത്തൊരു സ്ഥലമുണ്ട് ആ നാട് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ എപ്പോഴും അടിയും വഴക്കോ ആ ജംഗ്ഷനിൽ എപ്പോഴും അടിയും വഴക്കും ബഹളങ്ങളും അതിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന വീടുകളിലുള്ളവർക്കും അതുപോലെ ബഹളങ്ങളുമാണ് കള്ളുകുടിയന്മാരും കഞ്ചാവ് കച്ചവടക്കാരും ഉള്ള ഒരു ജംഗ്ഷൻ ഈ ജംഗ്ഷന് നമ്മൾ ഒരു കല്യാണാലോചന വന്നു കുറച്ച് അകലെ നിന്നാണ് ഒരു കല്യാണാലോചന വന്നത് ഈ കല്യാണാലോചന വരുമ്പോൾ അവിടെ ആ ജംഗ്ഷനിലുള്ള സജീവമായി അവിടെ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് കല്യാണാലോചന ആ കല്യാണാലോചന വരുമ്പോൾ തന്നെ അത് മുടങ്ങി തൊട്ടടുത്തൊരു പെൺകുട്ടി കല്യാണാലോചന വന്നു അതും മുടങ്ങി എന്തേ കാരണം ഈ ജംഗ്ഷൻ അല്ലേ അതിൻ്റെ പരിസരത്തുള്ളവരല്ലേ അവിടെ നിന്ന് ആലോചിച്ചിട്ട് കാര്യമില്ല എന്നാണ് ആളുകൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ആ ഭാഗങ്ങളിൽ ആ സ്ഥലത്തിന് വില കുറയും വിവാഹാലോചനകൾ മുടങ്ങും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് പ്രശ്നങ്ങളുണ്ടായാൽ നമ്മുടെ ഇന്ത്യ നമുക്കെന്നും അഭിമാനമാണ് നാനാത്വത്തിൽ ഏകത്വം മുസ്ലിമും ഹൈന്ദവനും ക്രൈസ്തവനും എല്ലാം ഒന്നിച്ചൊന്നായി തോളോട് തോൾ ചേർന്ന് നിന്ന് ജീവിക്കുന്ന അതിമഹത്തായ ഒരു പാരമ്പര്യമുള്ള രാജ്യമാണ് നമ്മുടെ ഇന്ത്യ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു നമ്മുടെ ഇന്ത്യയിൽ ഡൽഹി ജുമാ മസ്ജിദിൽ പെരുന്നാൾ നിസ്കാരത്തിനും ജുമാ നിസ്കാരത്തിനും ആൾ കൂടുന്നത് മോഡി ഭരിക്കുന്ന ഇന്ത്യയാണ് ഭരണാധികാരി ആരാണെങ്കിലും ആയിക്കോട്ടെ അത് നമുക്കൊരു പ്രശ്നമുള്ള കാര്യമില്ല പക്ഷേ ഇന്ത്യയിൽ ആര് ഭരണാധികാരിയായാലും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇവിടെ ഒരുമിച്ചൊന്നായി ജീവിക്കാനുള്ള അവകാശം നമുക്ക് തരുന്നുണ്ട് ഈ അവകാശം നാളിതുവരെയായി ലോകത്തിനു മുന്നിൽ നാം വകവെച്ച് കൊടുത്തിട്ടുണ്ട് എവിടെയെങ്കിലുമുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട് എങ്കിലും അതിനൊക്കെ പുറമെ ഹൈന്ദവൻ അവൻ്റെ മതം അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള നാടാണ് നമ്മുടെ ഇന്ത്യ ക്രൈസ്തവൻ അവൻ്റെ മതമനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും നാളിതുവരെ അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നാടാണ് നമ്മുടെ ഇന്ത്യ നമ്മുടെ ഇന്ത്യയിൽ പള്ളി മിനാരങ്ങളിൽ നിന്ന് ബാങ്കുലിയും അമ്പലങ്ങളിൽ നിന്ന് ശങ്കുലിയും ചർച്ചുകളിൽ നിന്നും മണിനാഥവും കേൾക്കുന്ന മനോഹരമായ സംഗമ ഭൂമിയാണ് ഇന്ത്യ ഞാൻ ജോലി ചെയ്തൊരു മഹലുണ്ട് കടുവിനാൽ മഹല് ആ മഹല്ലിലെ ഇരുപത്തിയാറാം രാവ് വിശുദ്ധ റമലാനിൽ നോമ്പ് തുറപ്പിക്കുന്നത് വല വലിയ വിളയിൽ എന്ന ഒരു കുടുംബക്കാരാണ് അവരെന്തുകൊണ്ട് ചെയ്യുന്നു ഹൈന്ദവ മതത്തിൽ വിശ്വസിക്കുകയും അതിൻ്റെ ആചാരങ്ങളെ പുൽകുകയും ചെയ്യുന്ന ഒരു കുടുംബം അവിടെ വിശുദ്ധ റമലാനിൽ വിശ്വാസികളെ നോമ്പ് തുറപ്പിക്കുന്നു മുസ്ലിം മതവിശ്വാസികളെ നോമ്പു തുറപ്പിക്കുന്നു ആ സമയത്ത് അവിടെ മുസ്ലിം എന്നോ ഹിന്ദുവെന്നോ ചിന്തിക്കുന്നില്ല അതേസമയം അവരുടെ മനസ്സിൽ ഒരേ ഒരു ചിന്തയുള്ളൂ ഞങ്ങൾ നോമ്പ് തുറപ്പിക്കുന്നത് മനുഷ്യരെയാണ് ലോകത്ത് അനേകായിരങ്ങൾക്ക് വിശപ്പിൻ്റെ വില മനസ്സിലാക്കി കൊടുത്ത് ആ വിലയ്ക്കനുസരിച്ച് ജീവിക്കുന്ന പ്രഭാതം മുതൽ പ്രദോഷം വരെ വയറൊട്ടി ദാഹം കടിച്ചമർത്തി വികാര വിചാരങ്ങളെ കടിച്ചമർത്തുന്ന മനുഷ്യർക്ക് ഞങ്ങൾ അവരുടെ ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ സമയമാകുന്ന നോമ്പ് അത് ഞങ്ങൾ നടത്തുന്നു എന്നത് ആ കുടുംബം മനുഷ്യർ എന്ന നിലയിൽ കാണുന്നതുകൊണ്ടാണ് ഇന്ത്യ ഇസ് മൈ കൺട്രി ഓൾ ഇന്ത്യൻസ് ആർ മൈ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ലോകപ്രശസ്തമായ പ്രഭാഷണത്തിൽ യൂറോപ്പിൽ അമേരിക്കയിൽ സ്വാമി വിവേകാനന്ദൻ പോയി ഇന്ത്യയുടെ പ്രതിനിധിയായിട്ടാണ് പോയത് അവിടെ ചെന്നു പ്രഭാഷണം തുടങ്ങി എല്ലാവരും അഭിസംബോധന ചെയ്യുന്നത് ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ എന്നാണ് ഇംഗ്ലീഷുകാരുടെ അഭിസംബോധനകൾ അങ്ങനെയായിരുന്നു അപ്പോഴാണൊരു ഇന്ത്യക്കാരനായ ഒരു സന്യാസി വര്യനായ ഒരു സംസ്കാരത്തിൻ്റെ ഉപജ്ഞാതാവായ ജനങ്ങളുടെ ഇടയിൽ നന്മകൾ പഠിപ്പിച്ചു കൊടുക്കാൻ എന്നും മുന്നിട്ട് നിൽക്കുന്ന ഒരാൾ ഒരു ഇന്ത്യക്കാർ ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നവരുടെ ഇടയിലേക്ക് അല്ല അവരന്നു വരെ കേൾക്കാത്ത ഒരു പുതിയ വാചകം ഒരു പുതിയ അഭിസംബോധന സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ആത്മാവാണ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അതിങ്ങനെയല്ലേ തുടങ്ങുന്നത് നമ്മളുടെ പ്രതിജ്ഞ ഇങ്ങനെയല്ലേ ഓൾ ഇന്ത്യൻ സാർ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഇന്ത്യയിലുള്ള മുഴുവൻ ആളുകളും നമ്മുടെ സിസ്റ്റേഴ്സും നമ്മുടെ ബ്രദേഴ്സുമാണെന്നാണ് അവിടെ ഹൈന്ദവനെന്നോ ക്രൈസ്തവനെന്നോ മതമുള്ളവനെന്നോ മതമില്ലാത്തവനെന്നോ വ്യത്യാസമില്ല മമ്പുറത്ത് ജീവിച്ചിരുന്ന ജീവിച്ചിരുന്നൊരു മഹാനുഭാവനുണ്ടായിരുന്നു മമ്പുറം സയ്യിദ് അലവി അൽ മംഫുറമി എന്ന് പറയപ്പെടുന്ന വലിയ മഹാൻ അവിടുന്ന് തൊട്ടടുത്തുള്ള കാളി ക്ഷേത്രത്തിൽ നടക്കുന്ന ക്ഷേത്രത്തിലെ ഉത്സവത്തിന് അവിടുത്തെ മട്ടുപ്പാവിലിരുന്നു കൊണ്ട് അത് കാണുമായിരുന്നു അത്രേ അതിന് പോകുന്ന ഹൈന്ദവ മതവിശ്വാസികളായ ആളുകൾക്ക് ആശീർവാദം ചൊരിയുമായിരുന്നു അത്രേ മനോഹരമായ ഒരു ഇന്ത്യയാണ് നമ്മുടെ ഇന്ത്യ നിങ്ങൾ നോക്കൂ ഈ കഴിഞ്ഞ നാളിൽ നമ്മുടെ രാജ്യത്ത് മുസ്ലിങ്ങൾ ഈദ് ആഘോഷിക്കുന്നുണ്ട് ചില ഇസ്ലാം മതവിശ്വാസികളെന്നറിയപ്പെടുന്ന ഷിയാക്കൽ ദസറ ആഘോഷിക്കുന്നുണ്ട് ഹൈന്ദവ മത ആചാരപ്രകാരമുള്ള വിവിധ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട് അതിൽ നമ്മുടെയൊക്കെ ആഘോഷമെന്ന് പറയപ്പെടുന്ന കേരളീയരുടെ ആഘോഷമായ ഓണം നടക്കുന്നുണ്ട് ക്രൈസ്തവരുടെ ആഘോഷമായ ക്രിസ്തുമസ് നടക്കുന്നുണ്ട് ഇങ്ങനെ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽപ്പെട്ട നമ്മൾ ഓരോരുത്തരും ഇവിടെ ആഘോഷങ്ങൾ നടത്തുന്നുണ്ട് എല്ലാ കമ്മ്യൂണിറ്റികളും ആഘോഷം നടത്തുന്നുണ്ട് ഈ ആഘോഷങ്ങളെയെല്ലാം അവർക്ക് അവരുടെ മതമനുസരിച്ച് ആഘോഷിക്കാനുള്ള അവകാശവും അതിൽ സന്തോഷം പങ്കിടാനുള്ള അവരുടെ മനസ്സിൻ്റെ വിശാലതയും നമ്മൾ വകവെച്ച് കൊടുക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ മതേതരത്വം എന്ന് പറയുന്നത് നിങ്ങൾ നോക്കൂ ഡൽഹിയിൽ ഇന്ത്യ മഹാരാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജവീഥികളിലൂടെയാണ് കഴിഞ്ഞ പെരുന്നാൾ ദിനങ്ങളിൽ അവിടെയുള്ള ആളുകൾ ഡൽഹി ജുമാ മസ്ജിദിലേക്ക് നടന്നുപോയത് അവരെ ആരും ആക്രമിച്ചിട്ടില്ല അവരെ ആരും ഉപദ്രവിച്ചിട്ടില്ല ഈ രാജ്യത്ത് അതിന് എല്ലാത്തിനും നിയമങ്ങളുണ്ട് നിഷ്ഠകളുണ്ട് പാലിക്കേണ്ടവരത് കൃത്യമായി പാലിക്കുക എന്നത് മാത്രം ചെയ്താൽ മതി ബാക്കിയെല്ലാം ആ നിഷ്ഠയിൽ തന്നെ മുന്നോട്ട് പോകുമെന്നതിൽ നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും നിങ്ങൾ നോക്കൂ രാജ്യത്തിൻ്റെ വിവിധയിടങ്ങളിൽ ചിലയിടങ്ങളിൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമാണ് ചിലയിടങ്ങളിൽ ഹിന്ദുക്കൾ ഭൂരിപക്ഷമാണ് ചിലയിടങ്ങളിൽ ക്രൈസ്തവരോ അല്ലെങ്കിൽ മറ്റ് ഇതര മതസ്ഥരോ ഭൂരിപക്ഷമാണ് ഇന്ത്യയിലെ നാം കേട്ട കേരളത്തിൽ നാം കേട്ട ജാതികൾക്ക് പുറമെ ജാട്ട് സമുദായം ഗുജ്ജർ സമുദായം അങ്ങനെ എത്രയെത്ര നൂറ് കണക്കിന് ഗോത്രങ്ങളും ആചാരങ്ങളും സമുദായങ്ങളും മതങ്ങളും ഉപ സംവിധാനങ്ങളുമുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് ഈ രാജ്യം ലോകത്തിൻ്റെ മുന്നിൽ പ്രശ്നങ്ങളുള്ളതാണെന്ന് പറയുന്നത് കൊണ്ട് നഷ്ടം നമുക്കാണ് ഒരു ഉമ്മ ഒരമ്മ പറ്റ ഒരു ഉമ്മ പറ്റ മക്കൾ എന്ന നിലയ്ക്ക് നമ്മുടെ ഈ രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഈ രാജ്യത്തിൻ്റെ അകത്ത് നടക്കുന്ന ഓരോ ഇൻസിഡൻറ്റുകളും ഓരോ പ്രശ്നങ്ങളും ഓരോ പ്രകോപനങ്ങളും നമ്മൾ നടത്തുന്ന പ്രഘോഷണങ്ങളെല്ലാം രാജ്യത്തിന് വെളിയിൽ വിവിധ രാജ്യങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുകയാണ് ആ നിരീക്ഷണത്തിൽ അവർ കാണുന്നത് രാജ്യത്ത് ഹിന്ദു മുസ്ലിം പരസ്പരം തമ്മിലടിക്കലാണെങ്കിൽ നമ്മുടെ രാജ്യത്തേക്ക് നിക്ഷേപം നടത്തുന്ന വൈദേശികരായ പൈസയുള്ള ആളുകൾ നമ്മുടെ രാജ്യത്തേക്ക് വരാതെയാകും നമ്മുടെ രാജ്യത്ത് താമസമാക്കണമെന്നും വിചാരിച്ചു വരുന്നവർ നമ്മുടെ രാജ്യത്തേക്ക് വരാതെയാകും വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഉപരിപഠനത്തിന് വേണ്ടി വരാൻ ആഗ്രഹിക്കുന്നവർ ജാമിയ മില്യ പോലെ ഡൽഹി യൂണിവേഴ്സിറ്റി പോലെ ജിപ്മർ പോലെ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി പോലെ അങ്ങനെ നമ്മുടെ രാജ്യത്ത് എണ്ണം പറഞ്ഞ നിരവധി യൂണിവേഴ്സിറ്റികളുണ്ട് ഈ യൂണിവേഴ്സിറ്റികളിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന വിദേശ വിദ്യാർത്ഥികൾ നമ്മുടെ നാട്ടിൽ കവലയിൽ നാലാൾ കൂടുന്നടുത്ത് ബഹളമാണെങ്കിൽ അവിടെ ആരും പോകാതിരിക്കുന്നത് പോലെ നമ്മുടെ രാജ്യത്തേക്കും ആളുകളുടെ വരവ് നിലയ്ക്കും അതുകൊണ്ട് മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് വന്ന നാം ഡിയർ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് എന്ന് പറഞ്ഞാൽ സഹ ഉദരൻ അഥവാ ഒരുതരത്തിൽ ഒരു വയറ്റിൽ നിന്ന് പുറപ്പെട്ടുവന്ന മക്കളാണ് നാം ഭാരതാംബയുടെ മക്കളാണ് നാം നാം ഓരോരുത്തരും നമ്മുടെ രാജ്യത്തിൻ്റെ നാടിൻ്റെ പൈതൃകത്തിനെ മുറുകേ പിടിക്കണം ഇന്ത്യയിൽ ഹൈന്ദവനും മുസ്ലിമും ക്രൈസ്തവനും ഒരുമയോടെ ജീവിക്കണം ആ ഭരണാധികാരി ആരാണെങ്കിലും ആ ഭരണാധികാരികൾ ഈ ഒരു ഐക്യവും സമാധാനവും നാൾക്കുനാൾ നിലനിൽക്കുന്നതിന് നീണാൽ വാണള്ളുന്നതിന് രാജ്യത്തെ ഭരണാധികാരികൾ മുൻകൈയ്യെടുക്കണം അധികാരത്തിനു വേണ്ടി പരസ്പരം ഷണ്ട കൂടുകയോ കൂട്ടുകയോ ചെയ്യുന്നത് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ഭൂഷണമല്ലെന്ന് കൃത്യമായി ഭരണാധികാരൻ മനസ്സിലാക്കണം ഭരണാധികാരികളുടെ പിന്നാലെ നിന്നുകൊണ്ട് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ വിപ്ലവത്തെ രാജ്യത്തിൻ്റെ ഉന്നതിയെ നമ്മൾ ഓരോരുത്തരും നാൾക്ക് നാൾ വർദ്ധിപ്പിക്കുന്നതിന് നമ്മളാകും വിധത്തിൽ പരിശ്രമിക്കണം നമ്മുടെ രാജ്യത്ത് മികച്ച കായിക താരങ്ങളുണ്ടാകണം മികച്ച സാമ്പത്തിക കൈകാര്യം ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കണം ഇനിയും നമുക്ക് അബുൽ കലാം ആസാദും എ പി ജെ അബ്ദുൽ കലാമും സർദാർ പഠാ പട്ടേലും നമുക്ക് ഇനിയും ഉണ്ടാകണം നമ്മുടെ രാജ്യത്തിൻ്റെ വികസനം നമ്മുടെ വികസനമാണ് നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം നമ്മുടെ രാജ്യത്തിൻ്റെ വികസനമാണ് നമ്മുടെ സമുദായത്തിൻ്റെ സമാധാനം നമ്മുടെ രാജ്യത്തിൻ്റെ സമാധാനമാണ് ഈ രാജ്യത്ത് സമാധാനത്തോടെ സന്തോഷത്തോടെ സ്നേഹത്തോടെ അനുരാഗത്തിൻ്റെ അശ്രു കണങ്ങൾ പൊഴിച്ചുകൊണ്ട് നമുക്കിനിയും ഇനിയും നിലനിൽക്കണം അതിനാണ് നമ്മുടെ ജീവിതം ഒഴിഞ്ഞു വെക്കേണ്ടത് നമ്മുടെ നാട്ടിൽ ഹൈന്ദവനും ക്രൈസ്തവനും ഒന്നിച്ച് ഒരുമിച്ച് സ്നേഹത്തോടെ ജീവകാരുണ്യങ്ങളിൽ ഏർപ്പെടണം അവനവൻ്റെ മത അനുഷ്ഠിക്കാൻ അവനവന് കഴിയുന്ന തരത്തിൽ നമ്മുടെ മനസ്സുകളെ സഹിഷ്ണുതയുടെ പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം അത് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കാൻ രാജ്യത്തിൻ്റെ പൈതൃകം നിലനിൽക്കാൻ സമ്പദ് വ്യവസ്ഥ നിലനിൽക്കാൻ നമുക്കെന്നും ഉതുകുന്നതാകണം ആ ഒരു ആശംസ നമുക്കെന്നും ഉണ്ടാകട്ടെ എന്ന് ഓർമ്മപ്പെടുത്തുന്നു പവർഡ് ബൈ അസലാമലൈക്കും വാഹമത്തല്ല്ഗന്തോട്ട് അഹമ്മദാബാദ് गुजरात फोन नाइन जीरो डबल नाइन जीरो डबल फाइव वन थ्री फाइव